എല്ലാവർക്കും ടോണി സ്ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സിയുടെ ഹൈലൈറ്റ് മാച്ച് റിവ്യൂ ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാച്ച്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിന്റെ കാര്യങ്ങൾ എന്തായാലും, എന്നാൽ അതിന്റെ ഒരു ചെറിയ വിശകലനം എന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക്. ഇന്നത്തെ മത്സരം വളരെ രസകരമായി എന്ന് പറയാൻ എനിക്ക് വളരെ നിരാശയുണ്ട്. കാരണം അത്രയ്ക്ക് പിന്നോട്ട് പോയ ഒരു മത്സരം തന്നെ ആയിരുന്നു. ഇയാൻ ഹ്യൂമും ബെർബത്തോയും ഫെക്കൂസാണ് എല്ലാവരും ഇറങ്ങിയിട്ടും കഴിഞ്ഞ മത്സരം പോലെ തന്നെ വീണ്ടും ഈ മത്സരവും ഒരു ഡ്രോയിൽ അവസാനിക്കുക മാത്രമായി ചെയ്തു. അത് എല്ലാവർക്കും വളരെ നിരാശ പുലർത്തി. നമുക്ക് ഇന്നലെ മത്സരത്തിലും കാണാൻ സാധിച്ചു, ആരാധകർ ഒന്നടങ്കം ഒരു സപ്പോർട്ടും ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. അത് ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ ചെയ്തപ്പോൾ വളരെ വിമർശിച്ചു. എന്നാൽ ഈ മത്സരത്തിൽ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വിമർശിക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ ആരാധകർ അത്ര ചെയ്തിട്ടും അതിന് റിട്ടേൺ ടീം തരുന്നില്ല എങ്കിൽ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു മൈൻഡ് മെൻറ്റാലിറ്റി കുറവുണ്ടാവും, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഫുൾ ഡിഫെൻസീവ് പ്ലേ ആയിരുന്നു കളി കാഴ്ച വെച്ചത്. അത് എല്ലാവർക്കും നിരാശ നൽകി. ഒരു ഗോള് അറ്റംപ്റ്റ് ചെയ്യുവാൻ ആർക്കും ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. ടീം അംഗങ്ങൾ മുഴുവനും ഒരു ഡിഫെൻസീവ് പ്ലേ ആയിരുന്നു കാഴ്ചവെച്ചത്. ഇയാൻ ഹ്യൂമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ബോള് കാലിൽ കിട്ടുന്ന ഒരവസ്ഥയേ ഉണ്ടായിരുന്നില്ല. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. ഫുൾ ബാക്കിലായിരുന്നു കളി. അവ ജംഷഡ്പൂർ എഫ് സിയുടെ താരങ്ങൾ മുഴുവൻ സെന്ററിന് അപ്പുറത്തേക്ക് വരുന്നില്ല. അവർ അവരുടെ കാലിൽ ബോള് കിട്ടിയാൽ മാത്രം അവർ കടന്നു വരുന്നു. അല്ലാതെ ഇവർ അത് ആ ഒരു മെന്റാലിറ്റിയിൽ അവർ ഫുൾ ഡിഫെൻസീവ് പ്ലേ ആണ് കളിക്കുന്നത്. അത് വളരെ നിരാശ, ആരാധകർക്ക് മടുപ്പ് സൃഷ്ടിക്കുന്ന ഒരു കളിയായി മാറി. ഇയാൻ ഹ്യൂമിന്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കളി നിലവാരം കുറഞ്ഞു എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഹാഫ് ടൈമിന് ശേഷം സിംഫൻസൺ ഇറങ്ങി, സി കെ വിനീതിനെ ഹാഫ് ടൈമിന് ശേഷം കണ്ടതേയില്ല. ഫോർവേഡിലുള്ള താരങ്ങളെ ആരെയും നമുക്ക് കാണാൻ സാധിച്ചില്ല, കാരണം ബോൾ അങ്ങോട്ട് പോകുന്നില്ല. അതാണ്, അല്ലാതെ ഇയാൻ ഹ്യൂമിനെയോ ഒന്നും പറയാൻ സാധിക്കില്ല. ആദ്യ നിമിഷങ്ങളിൽ ബെർബത്തോയുടെ അറ്റാക്കും സി കെ വിനീതിന്റെ അറ്റാക്കും കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മൾ ഇന്ന് കാണുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ അത് വളരെ നിരാശാജനകമായി. ഇനി നമുക്ക് ഓരോരുത്തരെയും ഓരോ നമുക്ക് മൊമെന്റുകൾ നമുക്ക് നോക്കാം. ബെർബത്തോയുടെ ഒരു ജമ്പ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ട്, അത് എനിക്ക് സി കെ വിനീതിന്റെ ആദ്യ മത്സരത്തെ ചെന്നൈ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ വർഷത്തെ മത്സരത്തെ ഒന്ന് അനുസ്മരിപ്പിച്ചു. കാരണം അതേപോലെ ഒരു ഷോട്ട് തന്നെ ആയിരുന്നു ബെർബത്തോ ഉപയോഗിച്ചത്, പക്ഷെ അത് ഗോളായി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് നമ്മുടെ രക്ഷകൻ എന്ന് പറയാൻ നമ്മുടെ കളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എനിക്ക് ഈ താരം മാത്രം വളരെ ഇഷ്ടപ്പെട്ട താരം എന്ന് പറയാൻ നമ്മുടെ പോൾ റജ്പൂക്ക മാത്രമാണ്. ഗോൾ കീപ്പർ പോൾ റജ്പൂക്ക, ഇദ്ദേഹത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് കളിയാണ്. അതായത് അദ്ദേഹം മാഞ്ചസ്റ്റർ താരമാണ്. അതിന്റെ നിലവാരം അദ്ദേഹം തീർച്ചയായും ഇന്നത്തെ കളി പുലർത്തി എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. അദ്ദേഹം അത്രയ്ക്ക് മനോഹരമായ സേവുകളാണ് ചെയ്തത്. ഇന്നലെ അദ്ദേഹമല്ല മറ്റാരെങ്കിലും ഗോൾ കീപ്പർ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും നല്ല ഗോളുകൾ വാങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് നിരാശയോടെ മടങ്ങേണ്ടി വന്നേ. ഇതൊരു ഡ്രോ ടൈം മാച്ചിൽ നിന്നു. അവസാനത്തെ ആ ഒരു സേവ് ഒരു ഔട്ട് സ്റ്റാൻഡിങ് സേവ് തന്നെ നമുക്ക് പറയണം. കാരണം ബെർബത്തോട് ശ്രമിക്കണം, ബെൽഫേർട്ടിന്റെ ഒരു ഹെഡ് അത് സൂപ്പർ ആയി സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് വളരെ ഒരു ആവേശം തരുന്ന ഒരു കാഴ്ചയായി മാറി. അങ്ങനെയൊക്കെയായിരുന്നു മത്സരം. അദ്ദേഹം എനിക്ക് തോന്നി ആ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തെ മാത്രം കളിക്കുന്നത് ബാക്കി എല്ലാവരും കയറ്റിയാൽ മതി എന്നുള്ളൊരു ചിന്ത വരെ കാണിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ക്ഷമിക്കണം, കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് സന്ദേശ് ജിങ്ങൻ കുറച്ചുകൂടി നിലവാരം പുലർത്തുന്ന ഒരു കളി കാഴ്ചവെച്ചു. അദ്ദേഹം അവസാനം വരെ ഡിഫെൻഡിങ് വളരെ സ്ട്രോങ് ആയി തന്നെ കാഴ്ചവെച്ചിരുന്നു. അതൊക്കെ നല്ല ഒരു ഭംഗി പകർന്ന ഒരു കാഴ്ചയായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നതിൽ ഒരു ഗുണവും ഉണ്ടായില്ല. പ്രശാന്ത് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. മാർക്സിംസൺ ഇറങ്ങി, ഒന്നും കാണാനേ സാധിച്ചില്ല അദ്ദേഹത്തെ. അതൊരു വളരെ നിരാശാജനകമായ കളി. ഇങ്ങനെയാണെങ്കിൽ ആരാധകർ ഇത്രയ്ക്ക് മരണം സപ്പോർട്ട് ചെയ്തതും ടീം റിട്ടേൺ നൽകാത്തത് എല്ലാവർക്കും നിരാശ മാത്രം നൽകും. ഈ ഇതിട്ട എന്തെങ്കിലും ടാക്ടിക്സ് ആണോ എന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. ഓരോ മത്സരം കഴിയുമ്പോഴും ആരാധകർക്ക് നിരാശ മാത്രമാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ നമുക്ക് അടുത്ത മത്സരത്തിന് വീണ്ടും പ്രതീക്ഷിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.